നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആനന്ദപുരി ഹിന്ദു മഹാസമ്മേളനം ഇന്ന് നാലാം ദിവസമായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ, അതായത് കഴിഞ്ഞ ദിവസം വരെ വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ട് ഇപ്പോഴും ഭംഗിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ജിഹാദികൾക്കും സുഡാപ്പികൾക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒന്നും വിമർശിക്കാനൊന്നും കിട്ടിയിരുന്നില്ല. കാരണം ദേശീയ ലെവലിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ളവരാണ് ഇവിടെ വസ്തുതകൾ നേർത്തി അവർ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് യുവാക്കളും മറ്റുള്ളവരുമൊക്കെ അത് വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പൂഞ്ഞാറിലെ മുൻ MLA പൂഞ്ഞാർ ആശാൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന PC ജോർജ് വന്നു. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ അദ്ദേഹം ഏതാനും പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ആ മതിയല്ലോ, അതിൽ കയറി അവരങ്ങ് പിടിച്ചു. നിലവിൽ PC ജോർജ് NDAയിലെ സഖ്യകക്ഷിയല്ല, BJP ക്കാരനല്ല, സംഘപരിവാർക്കാരനല്ല, ഏതെങ്കിലും ഹിന്ദു സംഘടനയിലെ അംഗവുമല്ല. പക്ഷേ അദ്ദേഹം അവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെടുന്ന സ്ഥലമാണ്. അവിടെ 97% ഒരു പ്രത്യേക കൂട്ടർ, അതായത് പ്രത്യേക മതസ്ഥർ താമസിക്കുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിനെതിരെ അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു എതിർപ്പ് അവിടെ രൂപപ്പെട്ടിരുന്നു. അദ്ദേഹം ശബരിമല പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ മഹാരാജസിൽ അഭിമന്യു എന്ന ഒരു SFI കാരൻ കൊല്ലപ്പെട്ടപ്പോൾ അത് കൊന്നത് STP ക്കാരാണ്. അന്നു മുതൽ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്കായിരുന്ന അതേ കൂട്ടരെ അദ്ദേഹം തള്ളിപ്പറഞ്ഞു. ഇവർ ഇത്രക്കാരാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന രീതിയിൽ അവരെ പരസ്യമായിട്ട് തന്നെ തള്ളിപ്പറഞ്ഞു. തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്ന സമയത്ത് അദ്ദേഹം കുറച്ചുകൂടി കടുത്തി പറഞ്ഞു, കടുപ്പത്തിൽ പറഞ്ഞു, രാജ്യസ്നേഹികളായിട്ടുള്ളവരുടെ മാത്രം വോട്ട് മതി എനിക്കെന്ന്. അത് കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു. അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു കൂട്ടർ, അവിടെ ഏകദേശം 10-18,000 വോട്ടുണ്ട് എന്ന് പറയുന്നു, അതിൽ കൂടുതലുണ്ടെന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയത് വെറും 70 വോട്ടാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, രാജ്യസ്നേഹമുള്ളവർ മാത്രം എനിക്ക് വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് കൊണ്ട് വോട്ട് ചെയ്തു എന്ന്. അതിൻ്റെ അർത്ഥം അവർ രാജ്യസ്നേഹമില്ലാത്തവരാണ് എന്ന് തെളിയിക്കുകയല്ലേ എന്ന് അദ്ദേഹം തെളിച്ചല്ല എങ്കിൽ കൂടി പറഞ്ഞു വെച്ചു. എങ്ങനെ കുരുപൊട്ടാതിരിക്കും? അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ചില വലിയ മാളുകളുടെ ഉടമസ്ഥരുടെ പേര് തന്നെ എടുത്തു വെച്ചുകൊണ്ട് അത്തരം മാളുകൾ എന്തുകൊണ്ട് മലപ്പുറത്ത് തുറക്കുന്നില്ല എന്നും മറ്റും, പിന്നെ ശ്രീലങ്കയിലും മറ്റുമൊക്കെ ബിരിയാണിയിൽ ഭക്ഷണത്തിൽ കൂടെ ചില കുടുംബാസൂത്രണ സൂത്രങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള മുഖ്യധാര മാധ്യമങ്ങളടക്കമുള്ളവർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയൊക്കെ ഉണ്ടായി. അതിൽ കയറി പിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ അത് കേസാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ, അതേപോലെ തന്നെ മതേതരത്വം ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടുനടക്കുന്ന VT ബൽറാമും പിന്നെ അതേപോലെയുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട്, ഷാഫി പറമ്പിൽ. പക്ഷേ ഇവർ ഈ മതേതരത്വം ഒരു സൈഡിൽ കൂടെയാണ് കാണുന്നതിന് നിരവധി തെളിവുകളുണ്ട്. PC ജോർജ് പറഞ്ഞപ്പോൾ അത് വർഗീയത. എന്നാൽ 1921 ഊരിയ വാളുകൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് 2020, 2021, 2022 ആ മുദ്രാവാക്യം ആവർത്തിച്ച് വിളിക്കുമ്പോൾ അതിൽ ഇവർ യാതൊരു വർഗീയതയും കാണുന്നില്ല. SDP പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ എതിരാളികളെ, അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളായിട്ട് കാണുന്നത് RSS കാരെയാണല്ലോ. ഈ 1921 RSS ജന്മം കൊണ്ടിട്ടില്ല, 25 ജന്മം കൊള്ളുന്നത്. അപ്പോൾ അന്ന് അവർ ആർക്ക് വേണ്ടിയിട്ടാണ് കത്തികൾ ഊരിയത് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. ആ കത്തികൾ ഇന്നും ഞങ്ങൾക്ക് ഊരാൻ മടിയില്ല, അത് അറബിക്കടലിൽ എറിഞ്ഞു കളഞ്ഞിട്ടില്ല എന്ന് ഈ കൂട്ടർ പറയുമ്പോൾ അതിൽ ഇവരാരും ഒരു വർഗീയതയും കാണുന്നില്ല, മതേതരമാണല്ലേ. അതേപോലെ തന്നെ കവലയായിട്ടുള്ള കവലകളെല്ലാം മയക്ക് കെട്ടി വെച്ചിട്ടു കൊന്നുതള്ളും എന്ന് പറഞ്ഞ് പട്ടിക തയ്യാറാക്കി കൊന്നുതള്ളും എന്ന് പറയുന്നതിലും ഇവർ യാതൊരു വർഗീയതയും കാണുന്നില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു വാർത്തയ്ക്ക് താഴെ അതിന് എത്ര നല്ലതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മതസ്ഥൻ, അദ്ദേഹം മറ്റൊരു മതസ്ഥനായതുകൊണ്ട് മാത്രം അതിൻ്റെ താഴെ വന്നിട്ട് ഒരു പ്രത്യേക വിഭാഗക്കാർ മോശം കമൻ്റ് ഇടുന്നത് ഇവരുടെ കണ്ണിൽ മതേതരമാണ്, വർഗീയമേയല്ല. അദ്ദേഹം എന്താണ് തെറ്റ്? നല്ലതാണെങ്കിൽ കൂടി ഇനി അദ്ദേഹത്തിനെ മോശക്കാരനാക്കാൻ വേണ്ടി ഇന്ത്യ വരെ മോശക്കാരായി ചിത്രീകരിക്കാൻ അവർ തയ്യാറാണ്. അതൊന്നും ഇവർക്ക് വർഗീയമായിട്ട് തോന്നാറേയില്ല. PC ജോർജ് പറഞ്ഞപ്പോൾ അതങ്ങ് വർഗീയതയായിപ്പോയി. ഇനി വേറെ ഏറ്റവും വലിയ വിചിത്രമായിട്ടുള്ള സംഗതിയാണ് ഭീമ ജുവലർക്കെതിരെ ബഹിഷ്കരണം നടക്കുകയാണ്. എന്താണ് കാരണമെന്നറിയോ? ചിന്തിക്കണം, നിങ്ങൾ ചിന്തിക്കണം.
ചിന്താശേഷിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. ഈ ഹിന്ദു മഹാസമ്മേളനം എന്ന ഈ അഞ്ച് ദിവസത്തെ ഈ ഗംഭീര പരിപാടിക്ക് നിരവധി ആളുകൾ പരസ്യം കൊടുത്തിട്ടുണ്ട്, നിരവധി സ്റ്റാളുകളും അവിടെയുണ്ട്. അപ്പോൾ ആ സ്റ്റേജിൽ ഇത് ലൈവായിട്ട് പോകുന്നുണ്ട്, മുഖ്യധാര മാധ്യമങ്ങളിൽ ചിലത് ലൈവ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തത്വമയാണ് ഇതിൻ്റെ ലൈവ് ചെയ്യുന്നത്. അത് കാണുന്ന നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും, പുറകിൽ ഭീമ ജ്വല്ലറിയുടെ പരസ്യമുണ്ട്, അവരാണ് അതിൻ്റെ പ്രധാന പരസ്യം കൊടുത്തിരിക്കുന്നത്. പക്ഷേ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിംസിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്. നിംസ്, അതിൻ്റെ ഫുൾ ഫോം അറിയാമല്ലോ, നൂറുൽ ഇസ്ലാം മെഡിക്കൽ സയൻസ് എന്നാണ് അതിൻ്റെ. ഒരേ സംഗതിക്ക് ഭീമ ജ്വല്ലേഴ്സും അതേപോലെ തന്നെ നിംസും പരസ്യം കൊടുത്തിട്ടുണ്ട്. ഈ ഹിന്ദു മഹാസമ്മേളനത്തിന് പരസ്യം കൊടുത്തു എന്ന കാരണത്താൽ ഭീമയെ ബഹിഷ്കരിക്കാൻ പറയുന്നവർ എന്തുകൊണ്ട്, അതാണ് ചോദ്യം, എന്തുകൊണ്ട് നിംസിനെ ബഹിഷ്കരിക്കാൻ പറയുന്നില്ല? ചിന്തിക്കണം. അവർക്ക് ഭീമയെ മാത്രം ബഹിഷ്കരിച്ചാൽ മതി, എന്താ നൂറുൽ ഇസ്ലാം മെഡിക്കൽ സയൻസിനെ ബഹിഷ്കരിക്കണ്ടേ? അപ്പോൾ ഈ ഷാഫി പറമ്പിലും ഈ ബൽറാമൊക്കെ പറഞ്ഞ പോലെ ഉള്ള മതേതരമാണോ നിങ്ങൾ കാണുന്നത്, അതോ വർഗീയതയാണോ കാണുന്നത്? ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി, ഞാനായിട്ട് പറയിപ്പിക്കുന്നില്ല. ഹിന്ദു മഹാസമ്മേളനത്തിന് പരസ്യം കൊടുത്തു എന്ന കാരണത്താൽ ഭീമയെ ബഹിഷ്കരിക്കാൻ ഒരു കൂട്ടർ പറയുന്നു, അതേസമയം അവർ നിംസിനെ തുടർന്നതേയില്ല. ഇതൊക്കെയാണ് ശരിക്കും വർഗീയത. അല്ലാതെ പി സി ജോർജ് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് അതല്ല വർഗീയത. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്നാണ് ജയിക്കും തൂക്കം വെച്ചിട്ടുള്ളത്. കാതലായിട്ടുള്ള കാര്യം മറച്ചു വെച്ചിട്ട് ഈ ഹിന്ദു മഹാസമ്മേളനത്തിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് പി സി ജോർജ് വഴി എന്തെങ്കിലും ഒപ്പിക്കാം എന്നാണ് വിചാരമെങ്കിൽ പി സി ജോർജിനെതിരെ നിങ്ങൾ കേസ് കൊടുത്താൽ അത് അദ്ദേഹം നേരിട്ടോട്ടും എന്ന് വെച്ചുകൊണ്ട് ഇന്നിപ്പോൾ എസ് ഡി പി ഐ പറഞ്ഞിരിക്കുന്നു ഡി ജി പിക്ക് പരാതി കൊടുക്കാൻ പോകാത്രേ ഹിന്ദു മഹാസമ്മേളനം നിർത്തിവെക്കണമെന്ന്. ആ നിർത്താം കേട്ടോ, നാളെ ഇപ്പോൾ വത്സന്ത് ഇല്ലങ്കരിയുടെ സമാപന സമ്മേളന പ്രസംഗമൊക്കെയുണ്ട്, അതും കൂടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, പത്തലൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങ് നിർത്തിയേക്കാം, പിന്നെ അടുത്ത വർഷം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.